ഇപ്പൊ എല്ലാവരും ആദ്യമേ തന്നെ നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൻ്റെ അകത്ത് ഈ ഡിസൈൻ ചലഞ്ചിൻ്റെ അകത്ത് ജോയിൻ ചെയ്തേക്കുന്ന മെമ്പേഴ്സിന് എല്ലാവർക്കും ഇതേപോലെ ഇട്ടിട്ടുണ്ടാകും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യുന്നത് ആദ്യമേ ഒരു വീഡിയോ കാണുക. ആ വീഡിയോ കണ്ടതിന് ശേഷം അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് പറയുന്ന പോലെ നിങ്ങളൊരു ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ആ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ശേഷം ഇവിടെ നിങ്ങൾ അപ്ലോഡ് യുവർ അസൈൻമെന്റ് ഹിയർ എന്ന് പറഞ്ഞാണ് അവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എവിടെയാണ് ഫയൽ കൊടുത്തേക്കണം ആ ഫയൽ നെയിം വെച്ചിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഫയലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ അത് കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് അസൈൻമെന്റ് എന്ന് കൊടുത്താൽ മതി. ഇവിടെ അസൈൻമെന്റ് ചെയ്യുമ്പോൾ യെസ് എന്ന് കൊടുക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്തേക്കുന്ന സാധനം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊടുത്തേക്കുന്ന ഫയൽ ഏതാണെന്ന് നിങ്ങൾക്ക് കാണുകയും കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് തൊട്ട് താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതേ ഒരു ഗൂഗിൾ ഫോം കിട്ടണം. ഈ ഗൂഗിൾ ഫോം എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഇതിപ്പോൾ നിങ്ങൾ അപ്രൂവൽ ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫ്ലോർ പ്ലാൻ കൃത്യമാണെന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ കോൺടാക്ട് നമ്പറും വെച്ചിട്ട് നിങ്ങളാണ് ഇത് വരച്ചതെന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ നിങ്ങളൊരു പ്രൊമോഷനും കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങളുടെ ഒരു തവണ എങ്കിലും നമ്മൾ നിങ്ങളെ ആണ് വരച്ചെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾ ഇമെയിൽ കൊടുക്കുക, നിങ്ങളുടെ പേര് കൊടുക്കുക. ഇത് രണ്ടും നിർബന്ധമാണ്. ഈ ഇമെയിൽ പബ്ലിഷ് ചെയ്യത്തില്ല, പേര് മാത്രമേ പബ്ലിഷ് ചെയ്യത്തുള്ളൂ. അതിപ്പോൾ കോൺടാക്ട് നമ്പർ ആളുകൾ നിങ്ങളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് നമ്പർ കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾ വിളിക്കേണ്ട, നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്, നിങ്ങളെ വെളിയിൽ നിന്ന് ഒരാളുടെ ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് നമ്പർ കൊടുക്കണം. നിങ്ങളുടെ ഓർഗനൈസേഷൻ നെയിമും അതുപോലെ തന്നെ പ്ലേസ് നിങ്ങൾ കൊടുക്കണം. ഓർഗനൈസേഷൻ നെയിമും നിങ്ങൾ നിങ്ങളുടെ ആൾ ഏതാണെന്നുള്ളത് ആൾക്കാർ അറിയണം എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളിപ്പം ഒരു കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് ഉണ്ടെന്നുള്ള ആളുകൾ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർഗനൈസേഷൻ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്കാർ വിളിക്കാനുള്ള സാധ്യത. ഫോട്ടോയും നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐഡന്റിറ്റി ഫോട്ടോ നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കുഴപ്പമൊന്നുമില്ല, ആൾക്കാർ നിങ്ങളുടെ ഫോട്ടോ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഫോട്ടോ ചെയ്യുക. അത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇവിടെ ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിഴക്ക് ദർശനമായിട്ടുള്ള നമ്മൾ ആറ് ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. ആറ് ഫ്ലോർ പ്ലാൻ നമ്മൾ പരിശോധിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ അതുപോലെയാണ് അങ്ങനെ ഒരു വർഷം കൊണ്ട് 24 ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യും, 24 ഫ്ലോർ പ്ലാൻ പരിശോധിക്കുകയും ചെയ്യുന്നു. ആ 24 ഫ്ലോർ പ്ലാനിൽ ഏതെങ്കിലും ഒരു ഫ്ലോർ പ്ലാൻ എങ്കിലും നിങ്ങളുടെ നിർബന്ധമായിട്ടും ഞാനത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഫോട്ടോ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ള ചെറിയ പ്രൊമോഷൻ നിങ്ങൾക്കും കൂടെ കിട്ടാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എല്ലാവർക്കും താല്പര്യമുള്ള ആളുകൾക്ക്, അപ്പം ഇതിലെ ഇതുമായിട്ട് ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇതേപോലെ വർക്ക് കിട്ടാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പരും കോൺടാക്ട് നമ്പരും ആൾക്കാർ വിളിക്കാനുള്ള ഡീറ്റെയിലും കൂടെ നിർബന്ധമായിട്ട് തന്നതിന് ശേഷം മാത്രം വയ്ക്കുക. കാരണം അതൊക്കെ വെച്ചായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ എൻക്വയറി കിട്ടാനും കാര്യങ്ങളൊക്കെ സാധ്യത ഉണ്ടാകും. അപ്പം എല്ലാവരും ഈ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും കൃത്യമായിട്ട് നിങ്ങൾ വരയ്ക്കുന്ന ഫ്ലോർ പ്ലാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.